വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഓമശ്ശേരിയിൽ പ്രവാസി സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രവാസി സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ ആദ്യ വാർഷിക പദ്ധതിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രവാസി സഭ സംഘടിപ്പിച്ചത് പ്രവാസികൾ ധാരാളമുള്ള പഞ്ചായത്തിൽ പ്രവാസികളെ മാത്രം വിളിച്ചു ചേർത്ത് പ്രത്യേക സഭയൊരുക്കി പഞ്ചായത്ത് ഭരണസമിതി പുതിയ മാതൃക തീർക്കുകയായിരുന്നു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ പ്രവാസി പ്രതിനിധികൾ നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തങ്ങളുടെ ആശയങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവച്ചു ചർച്ചയിൽ ക്രോഡീകരിച്ച അഭിപ്രായങ്ങൾ ഗ്രൂപ്പ് ലീഡർമാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് സമർപ്പിച്ചു ഈ വാർഷിക പദ്ധതിയിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പഞ്ചായത്തിലെ പ്രവാസികളുടെ കൃത്യമായ വിവരശേഖരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നടത്തുന്നതിനുള്ള പ്രൊജക്ട് ഉൾപ്പെടുത്തി അംഗീകാരത്തിനായി ജില്ലാ സമിതിക്ക് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും പ്രവാസികൾക്ക് പ്രോത്സാഹനം നൽകും പ്രവാസികൾ ഒറ്റയ്ക്കും കൂട്ടായും ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും മറ്റും ലൈസൻസ് ലോൺ സബ്സിഡി തുടങ്ങിയവ നേടിയെടുക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകും കുടുംബശ്രീയുടെ വിവിധ പദ്ധതികളും വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നവീന പദ്ധതികളും പ്രവാസി സംരംഭങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ പഞ്ചായത്തിൽ മുൻഗണന നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഓമശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പ്രവാസി സഭ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം എം രാധാമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനുസ് അമ്പലക്കണ്ടി വാർഷിക പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സൈനുദ്ദീൻ കൊളത്തക്കര ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഒ പി സുഹറ പഞ്ചായത്ത് മെമ്പർമാരായ എം ഷീജ ബാബു കെ കരുണാകരൻ മാസ്റ്റർ പി കെ ഗംഗാധരൻ അശോകൻ പുനത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സീനത്തട്ടാഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൂറാബി നെച്ചൂളി വ്യവസായ വകുപ്പ് ഇന്ത്യൻ എം ഷേത എന്നിവർ സംബന്ധിച്ചു വാർഷിക പദ്ധതി രൂപീകരണത്തിനു മുന്നോടിയായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലുള്ള കൂടിച്ചേരലുകളും ചർച്ചകളും പുരോഗമിക്കുകയാണ് പ്രവാസി സഭയ്ക്ക് പുറമെ പട്ടികവർഗ കോളനിയിൽ ഊരുകൂട്ടം പഞ്ചായത്ത് തലത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഭിന്നശേഷി ഗ്രാമസഭ വയോജന ഗ്രാമസഭ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് തുടങ്ങിയവ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു വാർഡുകളിലെ ഗ്രാമസഭകൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു ഗ്രാമസഭകൾ ഈ മാസം ഇരുപത്തിയേഴിന് അവസാനിക്കും മുപ്പത്തി ഒന്നിന് നടക്കുന്ന വികസന സെമിനാറിന് മുമ്പായി കലാകായിക ഉൾപ്പെടെയുള്ളവരുടെ കൂടിച്ചേലുകളും പഞ്ചായത്ത് ഭരണസമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി